തനിമയാർന്ന സ്ത്രീ വേഷങ്ങളിലൂടെ ആസ്വാദകൃതങ്ങൾക്കിടക്കിയ കഥകളി ആചാര്യൻ കോട്ടക്കല ശിവരാമന്റെ ഓർമ്മദിനമാണ് ഇന്ന് എല്ലാ അർത്ഥത്തിലും കഥകളി അരങ്ങിലെ നിത്യഹരിത നായികയായിരുന്നു കോട്ടക്കല ശിവരാമൻ നളചരിതത്തിലെ കേന്ദ്ര കഥാപാത്രം ദമയന്തിയാണെന്ന് അടിയുറച്ച് വിശ്വസിച്ചിരുന്നു ശിവരാമൻ സക്രിയമായ ആ കലാജീവിതത്തിലേക്ക് നമ്മൾ ഇന്ന് കടന്നുപോകുന്നു കോട്ടക്കൽ ശിവരാമൻ അരങ്ങിലെത്തിയാൽ പുരാണങ്ങൾ വഴിമാറുന്ന ചരിത്രങ്ങൾ ഏറെ അതൊരു സ്വാഭാവിക പരിണാമമാണ് കഥയിലെ നായികയ്ക്ക് ലഭിക്കുന്ന വലിയ പ്രാധാന്യം കലാമണ്ഡലം കൃഷ്ണനായരായാലും സ്വന്തം ഗുരു കുഞ്ചുനായരായാലും ഗോപിയാശാനായാലും അരങ്ങിലെ ഈ സുന്ദരിയുടെ മുന്നിൽ ഒരല്പം നിഷ്പ്രഭരായി പോകും അതാണ് കോട്ടക്കൽ ശിവരാമൻ അടിയുറച്ച കഥാപാത്ര ബോധവും അനുഗ്രഹീത മുഖസൗന്ദര്യവും പരിമിതികളെ മറികടന്നുള്ള രംഗപ്രയോഗങ്ങളുമാണ് കോട്ടക്കൽ ശിവരാമനെ കഥകളി ആചാര്യന്മാരുടെ മുൻനിരയിലെത്തിക്കുന്നത് സ്ത്രീവേഷത്തിന്റെ രംഗപരിചരണത്തിന് നൂതന മാർഗങ്ങൾ വെട്ടിത്തുറന്നപ്പോൾ മോഹിനിയും പൂതനയും കുന്തിയുമെല്ലാം ശിവരാമന്റെ കരങ്ങളിൽ ഭദ്രം ദമയന്തിയുടെ കാര്യം പറയുകയും വേണ്ട പുരാണ ഇതിഹാസ കാവ്യങ്ങൾ കൂടാതെ ഉള്ളൂരിന്റെ പിങ്കിള എന്ന ഖണ്ഡകാവ്യത്തിന്റെ ആട്ടക്കഥാരൂപത്തിലും മുഖ്യ കഥാപാത്രമായി തിളങ്ങി കോട്ടക്കൽ ശിവരാമൻ വിശ്വൈകനാഥ പൗത്രവും വിശ്വസ്തനായ പുറമോ കാറൽ മണ്ണക്കാരനെ കോട്ടക്കൽ ശിവരാമനാക്കിയത് പി എസ് വി നാട്യസംഘം 74-ാം വയസ്സിൽ 2010 ജൂലൈ 19-ന് വിടവാങ്ങുമ്പോൾ കളിയരങ്ങിലെ കലാപത്തിനാണ് തിരശീല വീണത് അമ്മ ഭൂമി സ്ത്രീ ആണ് ലോകത്തിൻ്റെ ഏറ്റവും വലുതെന്ന് അറിയുന്നവനാണ് കാരണം അനുഭവത്തോടെ കഥകളിലെ സൂപ്പർ നായികയായിരുന്ന കോട്ടക്കൽ ശിവരാമനെ നമ്മൾ ഓർമ്മിക്കുന്നു ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ വിശ്വാസം അതായത് നളചരിതം കഥകളിയിൽ കേന്ദ്ര കഥാപാത്രം ദമയന്തിയാണെന്ന് അദ്ദേഹത്തിൻ്റെ വിശ്വാസം ഒരുപക്ഷെ അദ്ദേഹം നായികയായതുകൊണ്ട് അദ്ദേഹത്തിൽ ഉറച്ചതായിരിക്കാം നമ്മളൊക്കെ നളനാണ് അതിലെ നായകനെന്നാണല്ലോ നമ്മളൊക്കെ വിശ്വസിച്ച് വെച്ചിരുന്നത്